നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇപ്പം സമയം ഇപ്പോൾ 7 മണി ആയിട്ടുണ്ട്. സമയം എന്ന് പറഞ്ഞതിന് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയത്തിന് ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് എടുത്തു പറഞ്ഞത്. ഞാൻ രാവിലെ തന്നെ 6 മണിക്ക് മുമ്പ് എണീറ്റ് ഞാൻ എല്ലാം റെഡിയായിട്ട് ഇപ്പം ഇറങ്ങാൻ പോവാണ്. കോട്ടയത്തിനാണ് പോകുന്നത്. ഇന്ന് ഞാൻ നിങ്ങളൊരു പുതിയ കാര്യം പരിചയപ്പെടുത്ത, പുതിയതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവർക്കും അറിയായിരിക്കും, പക്ഷെ അറിയാത്ത കംപ്ലീറ്റ് ആയിട്ട് ഇന്നും ആർക്കും അറിയത്തില്ല പല ഈ കാര്യം. അതുകൊണ്ട് ഞാൻ ഇന്ന് അറിയാത്തവർക്കും അറിയുന്നവർക്കും വേണ്ടിയിട്ട് ഒന്നും കൂടെ പരിചയപ്പെടുത്തുവാണ്. അപ്പോൾ കോട്ടയത്ത് ഇന്നൊരു പരേഡ് ഉണ്ട്, സിവിൽ ഡിഫെൻസിൻ്റെ പരേഡ് നടക്കുവാണ്. അപ്പോൾ എന്താണ് സിവിൽ ഡിഫെൻസ്, എന്തൊക്കെയാണ് സിവിൽ ഡിഫെൻസ് നമ്മുടെ നാടിനും ജനങ്ങൾക്കും വേണ്ടിയിട്ട് ചെയ്യുന്നത്, അവരുടെ സേവനങ്ങൾ എന്തൊക്കെയാണ്, ഇത് അറിയാത്തവരിലോട്ട് എത്തിക്കുക എന്നതാണ് എൻ്റെ ഇന്നത്തെ ജോലി. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് വഴി നമുക്ക് പുതിയ കാര്യങ്ങൾ അറിയാം. എൻ്റെ മയിൽ വാഹനം ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സെറ്റ് ഇറങ്ങാൻ പോവാണ്. ഞാൻ പെതുക്കെ ഡ്രൈവ് ചെയ്യുന്നുള്ളൂ. ഒരു സാധാരണ എനിക്കൊരു 1/2 മണിക്കൂർ മതി കോട്ടയത്താൻ, 17 കിലോമീറ്റർ. ഒരു 1/2 മണിക്കൂർ ഞാനിന്ന് എടുത്ത് പെതുക്കെ പോകാൻ ഇരുന്നിരിക്കാം. അപ്പോൾ വഴി കാര്യങ്ങളൊക്കെ പരിചയപ്പെടാം, അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ. ഓക്കെ, എന്ത് എറർ കാണിച്ചു, അതുകൊണ്ടാണ് ഞാൻ അല്ലാണ്ട് ഓഡിയോ ഇടുന്നത്. ഞാൻ ഇറങ്ങിയ സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്കുള്ള വഴിയിൽ നിന്ന് വെളുപ്പിന് ഒരു 7 മണി കഴിഞ്ഞിട്ടുള്ള ഒരു വ്യൂ ആണ്. നല്ല ചുമന്ന് നിൽക്കുന്നൊരു ഫീലായിരുന്നു സൂര്യൻ. അപ്പോൾ ഇത്രയും ഇങ്ങനെ ഞാൻ ആദ്യമായിട്ട് കാണുക, ഉദിച്ചു വരുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ഒരു ഫീൽ. കാരണം ഉദിച്ചു വരുമ്പോൾ നല്ല പ്രകാശമൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് ഒരു ഭയങ്കര സന്തോഷം തോന്നി. എന്താ ഒരു ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കാണുന്നത്, ഇച്ചിരി മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനൊരു അന്തരീക്ഷമായിരുന്നു. ഇതെൻ്റെ നാടാണ് കേട്ടോ. ഹലോ, അപ്പം ഞാൻ ദേണ്ട ഇവിടെ കോട്ടയത്ത് കളക്ട്രേറ്റിനടുത്തുള്ള, കേൾക്കാൻ നോക്കാം, കോട്ടയത്ത് കളക്ട്രേറ്റിനടുത്തുള്ള പോലീസ് ഗ്രൗണ്ടിലാണ്, പരേഡ് ഗ്രൗണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവരും ഓൾമോസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ആൾക്കാരെല്ലാം ഇവരുടെ ടീംസ് ഓരോരുത്തരടുത്തു നിന്ന്, അതായത് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ആ സ്ഥലം, കോട്ടയത്തുള്ള ഓരോ സ്ഥലങ്ങളിൽ നിന്ന് റെപ്രസെൻറ്റേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ടീംസാണ് ഇവിടെ ഓൾറെഡി നിൽക്കുന്നത്, ഈ പരേഡ് ഗ്രൗണ്ടിൽ നിൽക്കുന്നത്. എനിക്കിങ്ങനാണ് ഈ ഒരു കണക്ഷൻ കിട്ടിയത്, ഇതിനെക്കുറിച്ചൊരു അറിവ് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യേട്ടനാണ്, അതായത് കോട്ടയം ഡിസ്ട്രിക്റ്റിലെ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്ന, അതായത് സിവിൽ ഡിഫെൻസിൻ്റെ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്ന മനുബ്രോ ആണ് എനിക്കിതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ തന്നത്. അപ്പോൾ എനിക്കിതൊന്ന് ചെയ്യണമെന്നുള്ളൊരു ഇൻട്രസ്റ്റ് വന്നു എൻ്റെ വ്ളോഗിലോട്ട്. അതുകൂടാതെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇതെന്താണ്, ഇവരുടെ ഇവരെന്തിനുള്ളവരാണ് എന്ന് ഇപ്പോഴും അറിയാത്ത ആൾക്കാരുണ്ട്. അത് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു മറ്റൊരു ലക്ഷ്യം കൂടെ. അപ്പം നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് ഇവരെ കൊണ്ട് ഒത്തിരി പ്രയോജനമുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാൻ സാധിച്ചത്, ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല, എനിക്കറിയാൻ സാധിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊരു 5 പൈസ പോലും പ്രതിഫലമില്ലാതാണ് സമൂഹത്തിന് വേണ്ടി കംപ്ലീറ്റ്ലി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്തൊരു പ്രശ്നം ഉണ്ടായാൽ തന്നെ ഉടനെ തന്നെ അവർക്ക് ഇവരെ കൊണ്ടുള്ള ഹെൽപ്പ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഞാനും ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഒത്തിരി പ്രോസസ്സും കാര്യങ്ങളും ഉണ്ട് ഇതിനകത്തോട്ട് എടുക്കുന്നതിന്. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു വരികയാണ്. വളരെ ഇൻട്രസ്റ്റീവായിട്ടാണ് ഞാനിവിടെ വന്നത്. ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെയൊക്കെ വണ്ടിയൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് മെയിനായിട്ട് മനുഷ്യനോട് തന്നെ നമുക്ക് ചോദിച്ച് വിവരങ്ങളൊക്കെ അറിയാം.
ഇവര് പരേഡിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സിലെ മേലുദ്യോഗസ്ഥരൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു. അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ തുടങ്ങി. പിന്നെ ഓൺലൈൻ പ്രോസസ്സും എല്ലാം ഒരേ ടൈമിലാണ്, ഓൺലൈനിൽ വന്നിട്ടാണ് ഇവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. പാസിംഗ് ഔട്ട് പരേഡാണ് ഇന്ന് കേരളത്തിലെ 14 ജില്ലകളിലുമായി നടക്കുന്നത്. പ്രസ്തുത പാസിംഗ് ഔട്ട് പരേഡ് ചടങ്ങ് ബഹുമാനപ്പെട്ട സിവിൽ ഡിഫൻസ് അസിസ്റ്റന്റ് ഡയറക്ടർ സിദ്ധകുമാർ അവർക്ക് സിവിൽ ഡിഫൻസ് സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിക്കുന്നതുമാണ്. എല്ലാ ജില്ലകളിലും കൃത്യം 8:40 തന്നെ പരേഡ് ഹോമപ്പ് ആവുന്നതാണ്. 8:33 മുതൽ അക്കാഡമി പോയിന്റിൽ നിന്നും സിവിൽ ഡിഫൻസിന്റെ രൂപീകരണത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചുമുള്ള ലഘു വിവരണം. യുദ്ധക്കെടുതികൾക്ക് ഇരയാകാറുണ്ട്. ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ട് പരിക്കേറ്റ് മൃതപ്രായരായി പ്രാഥമിക ചികിത്സ പോലും ലഭിക്കാത്ത സാധാരണ പൗരന്മാരുടെ ദൃശ്യം ഏത് യുദ്ധത്തിന്റെയും കരളലിയിപ്പിക്കുന്ന ഇത്തരം ഘട്ടങ്ങളിൽ സാധാരണക്കാരായ പൗരന്മാർക്ക് ചികിത്സയും പരിചരണവും ലഭ്യമാക്കാനും ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ കൈക്കൊള്ളേണ്ട മുൻകരുതലുകളെ കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനുമാണ് ലോകത്ത് സിവിൽ ഡിഫൻസ് എന്ന സാധാരണ പൗരന്റെ പ്രതിരോധ സേന നിലവിൽ വന്നത്. 1931 ഒരു ഓർഗനൈസേഷൻ എന്ന നിലയിൽ ലോകവ്യാപകമായി സിവിൽ ഡിഫൻസിന്റെ ആദ്യ രൂപം പിറവിയെടുക്കുന്നത്. ലോകമഹായുദ്ധത്തിന്റെ കെടുതികൾ പട്ടാളക്കാർക്ക് പുറമെ സാധാരണ പൗരന്മാരുടെ ജീവിതത്തെയും താറുമാറാക്കിയപ്പോഴാണ് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ജനകീയ സേന ഇന്ത്യയിലും നിലവിൽ വന്നത്. 1941 ബ്രിട്ടീഷ് ഇന്ത്യയിൽ സിവിൽ ഡിഫൻസ് സംവിധാനം ആദ്യമായി രൂപം കൊണ്ടു. 1962 ചൈനീസ് അധിനിവേശവും 1965 പാകിസ്ഥാൻ ആക്രമണവുമാണ് സ്വതന്ത്ര ഇന്ത്യയിൽ സിവിൽ ഡിഫൻസ് സംവിധാനത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തിയത്. 1968 ഇന്ത്യയിൽ സിവിൽ ഡിഫൻസ് ആക്ട് നിലവിൽ വരുന്നത്. 1971 ഇന്ത്യ പാക് യുദ്ധകാലത്ത് സിവിൽ ഡിഫൻസ് സേനയുടെ സേവനം ഏറെ ജനശ്രദ്ധ നേടി. യുദ്ധഭീതിയുടെ നിഴൽ ഒരു പരിധിവരെ സാധാരണക്കാരുടെ തലയ്ക്ക് മുകളിൽ നിന്ന് ഒഴിഞ്ഞു തുടങ്ങിയതോടെ പല രാജ്യങ്ങളും സിവിൽ ഡിഫൻസ് സംവിധാനത്തെ സമാധാന കാലത്തെ രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു. പ്രകൃതി ദുരന്തങ്ങളും മനുഷ്യ നിർമ്മിത ദുരന്തങ്ങളും നേരിടുന്നതിനും ആഘാതം കുറയ്ക്കുന്നതിനുമുള്ള മുന്നൊരുക്കങ്ങൾക്കും സിവിൽ ഡിഫൻസിനെ പരിശീലനം നൽകി ഉപയോഗപ്പെടുത്തി തുടങ്ങി. 2005 ദേശീയ ദുരന്ത നിവാരണ നിയമം നിലവിൽ വന്ന ശേഷം സിവിൽ ഡിഫൻസ് ആക്ടിന്റെ ഭേദഗതിയിലൂടെ 2009 ദുരന്ത നിവാരണ പ്രവർത്തനവും സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരുടെ പ്രവർത്തന മേഖലയാക്കി. പിന്നീട് രാജ്യം നേരിട്ട പല ദുരന്തങ്ങളുടെയും ലഘൂകരണ പ്രവർത്തനങ്ങളിൽ സേവനം കൈമുതലായ സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ ഭാഗവാക്കായി. ദേശീയ തലത്തിലും കേരളത്തിലും അഗ്നിരക്ഷാ സേനയുടെ ഡയറക്ടർ ജനറൽ സിവിൽ ഡിഫൻസിന്റെയും ഹോംഗാർഡ്സിന്റെയും മേലധികാരി കൂടിയായിരുന്നെങ്കിലും പൂർണ്ണമായും
സന്നദ്ധ സേനയായ സിവിൽ ഡിഫൻസ് കേരളത്തിൽ രൂപീകരിച്ചിരുന്നില്ല. ആധിമുഖ്യം തിരിച്ചറിഞ്ഞ് സിവിൽ ഡിഫൻസ് സംവിധാനം കേരള ഫയർ റെസ്ക്യൂ സർവീസസിന് കീഴിൽ ആരംഭിക്കുന്നതിന് കേരള ഗവൺമെന്റ് തീരുമാനമെടുത്തു. 2019 ഡിസംബർ 10 കേരള സിവിൽ ഡിഫൻസ് ഔദ്യോഗികമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിലെ 124 ഫയർ സ്റ്റേഷനുകളുടെ കീഴിൽ 50 പേരടങ്ങുന്ന സിവിൽ ഡിഫൻസ് സേനാംഗങ്ങളെ ഓൺലൈൻ സംവിധാനത്തിലൂടെ അപേക്ഷ ക്ഷണിച്ച് പ്രാഥമിക പരിശീലനം നൽകി സജ്ജരാക്കിയിരിക്കുന്നു. ആകെ 6200 സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരാണ് കേരളത്തിലുള്ളത്. ഓൺലൈൻ വഴിയായിരുന്നു നിർദ്ദേശങ്ങൾ, ലൈവായിരുന്നു നിർദ്ദേശങ്ങളും കാര്യങ്ങളും എല്ലാം കൊടുത്തുകൊണ്ടിരുന്നത്. കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഈ സമയത്ത് ഇതുപോലെ പരേഡ് ഓരോ ഗ്രൗണ്ടിലും ഔദ്യോഗികമായിട്ട് നിർദ്ദേശിച്ചിരിക്കുന്ന ഗ്രൗണ്ടുകളിൽ ഈ ടൈമിൽ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. അത് എല്ലായിടത്തും ഓൺലൈൻ വഴി ലൈവായിട്ടായിരുന്നു സ്ക്രീനിൽ കണക്ട് ചെയ്തിരുന്നത്. അതിൻ്റെ അനുസരിച്ചായിരുന്നു ഒരാൾ നിർദ്ദേശങ്ങളും കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതൊരു ഒഫീഷ്യലി ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്നിട്ട് സംസാരിക്കാനോ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് തന്നെ നമുക്കൊരു പെർമിഷൻ എടുത്തിട്ടാണ് നമ്മളവിടെ നിർത്തിയത്, നമുക്ക് വീഡിയോ ചെയ്യാനും എല്ലാം പറ്റിയത്. അതുകൊണ്ട് ഒരു സാധാരണ കാര്യമല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി കിടന്ന് നോയ്സ് ആക്കാനോ ഒന്നും പാടില്ല. നമ്മൾ കമാൻഡ് ചെയ്യുന്ന ആൾ മാത്രമായിരുന്നു അവിടെ സംസാരിക്കുന്നത്. സോ അതുകൊണ്ടാണ് നമുക്ക് അവിടെ വെച്ച് ഓഡിയോ കൊടുക്കാൻ പറ്റാത്തത്. ഈ സ്ക്രീനിൽ ഇപ്പോൾ കാണിക്കുന്നത് കേരളത്തിൽ ഒരേ സമയത്ത് പല ജില്ലകളിലായിട്ട് നടക്കുന്ന സിവിൽ ഡിഫൻസിൻ്റെ പരേഡിൻ്റെയാണ് സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ലൈവായിട്ട് മിനിമൈസ് ചെയ്തത് കാണിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. സന്ധ്യ IPS അവർ ഓൺലൈനായി എത്തി സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരുടെ സല്യൂട്ട് സ്വീകരിക്കുന്നു. സൈനികർ എത്തുന്നതുവരെ സാധാരണ ജനങ്ങളാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഇങ്ങനെ തദ്ദേശവാസികളും സന്നദ്ധ പ്രവർത്തകരും നടത്തുന്ന ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങളാണ് ദുരന്തങ്ങളുടെ ആഘാതം ലഘൂകരിക്കാനും കൂടുതൽ ജീവാപായമില്ലാതെ സംരക്ഷിക്കാനും ഒരു പരിധിവരെ നമ്മെ സഹായിക്കുന്നത്. ഡോക്ടർ പി സന്ധ്യ IPS അവർ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഓൺലൈനായി എത്തി സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരുടെ സല്യൂട്ട് സ്വീകരിക്കുന്നു. Oh!
ശ്രീ പിണറായി വിജയൻ അവർ ഏതാനും നിമിഷങ്ങൾക്കകം ഓൺലൈനായെത്തി സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരുടെ അഭിവാദ്യം സ്വീകരിക്കുന്നതാണ്.